പ്രതിപക്ഷ നേതാവ് തൊടുന്നേടമെല്ലാം ഓരോരോ പൊല്ലാപ്പുകൾ സ്വയം വരുത്തിവെക്കും. അതൊരു പുതുമയുള്ള കാര്യമല്ലാത്തത് കൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ സർക്കാരിന്റെ എന്ത് പദ്ധതിക്കെതിരെയും തുരങ്കം വയ്ക്കുന്ന ഒരു സ്വഭാവ സവിശേഷത കാണിക്കാറുമുണ്ട്. സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിനെതിരെയും കൊടിയും തൂക്കി ആശാൻ ഇറങ്ങിയിരുന്നു. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്ന കെ ഫോൺ. കുറഞ്ഞ ചെലവിൽ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നു എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി സർക്കാർ കെ ഫോൺ കൊണ്ടുവന്നത്. ഇതിനെതിരെയാണ് അന്ന് സതീശൻ രംഗത്ത് വന്നത്. എന്നാലിപ്പോൾ ആ പദ്ധതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ലോകായുക്തക്കെതിരായ പരാമർശം പ്രതിപക്ഷ നേതാവ് പിൻവലിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പരാമർശം പിൻവലിക്കാൻ അനുമതി തേടിയത്. കെ ഫോൺ പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ലോകായുക്തയ്ക്ക് അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ ശേഷി നഷ്ടപ്പെട്ടു എന്നായിരുന്നു വി ഡി സതീശന്റെ ഹർജിയിലെ പരാമർശം. കെ ഫോൺ പദ്ധതിക്കെതിരായ അന്വേഷണം ആവശ്യപ്പെട്ട് ലോകായുക്ത സമീപിക്കാതിരുന്നതിന്റെ കാരണമായാണ് ഈ പരാമർശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകായുക്തയെ കൊണ്ട് കാര്യമില്ല എന്നും സമീപിച്ചിട്ട് പ്രയോജനമില്ല എന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുന്നതിനിടെ ഈ പരാമർശത്തെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വിമർശിച്ചിരുന്നു. ലോകായുക്തയിലെ കേസുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരാമർശമെന്ന് സൂചിപ്പിച്ച് സതീശൻ കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകിയത്. കോടതിയുടെ നിർദ്ദേശം മാനിച്ച് പരാമർശങ്ങൾ ഹർജിയിൽ നിന്ന് നീക്കം ചെയ്തതായും കോടതി ഇത് അനുവദിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിച്ച കോടതി ഹർജി 29 പരിഗണിക്കാൻ മാറ്റി. എതിർ കക്ഷിയോട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.